ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് തയ്യാറാക്കുന്നത് മസാല കോൺ ചാറ്റാണ്. നമ്മളെല്ലാവരും ട്രിപ്പൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് മസാല കോൺ ചാറ്റ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോൺ എടുത്തിട്ടുണ്ട്. ആ കോൺ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ കോണൊക്കെ ഒന്ന് അടർത്തി എടുക്കണം. ഇതേപോലെ ഞാനിപ്പോൾ കോൺ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ കോൺ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാവരും ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തായാലും കഴിച്ചിട്ടുള്ളൊരു ഇതാണ് ഈ ചാട്ടെന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചാട്ട് മാത്രമല്ല, ഇത് ഇപ്പോൾ ഫ്രൈ ആയിട്ട് നമ്മൾ കനലിയിലിട്ടിട്ട് ചുട്ടെടുത്തിട്ട് ഇത് മസാല തേച്ചിട്ട് തരാറുണ്ട് ഫുൾ കോണായിട്ട്. അതും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇതേപോലെ ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയൊരു ബൗള് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഈ കോണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് ചാട്ടേ തയ്യാറാക്കുന്നുള്ളൂ. നല്ല ആവി പോകുന്നുണ്ട് ഇതിൻ്റെ, കാരണം നല്ല ചൂടുണ്ട്. കുറച്ച് ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക്, ഞാൻ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആവുന്നുള്ളൂ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന മുളകാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചാട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യത്തിന് പുളി അനുസരിച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ആഡ് ചെയ്ത് കൊടുത്താലും പുളി കൂടിയാലും ടേസ്റ്റ് പോകും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മല്ലിയില വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കാരണം ഞാൻ കുറച്ചേ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതനുസരിച്ച് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു കുരു അതിൽ വീണിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്നും എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മല്ലിയില വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം, അല്ല ബട്ടർ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്യാറുണ്ട് പൊതുവേ. ഞാനിപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ മസാല ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കോൺ മസാല ചാട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.